നമസ്തേ കൂറ്റൻ പാറക്കെട്ടുകളുടെ രൂപത്തിൽ ചരിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന രണ്ട് കല്ലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പടുകൂറ്റൻ പാറകളിൽ ചരിത്രം എഴുതി ചേർത്ത ഹമ്പിയുടെ കഥകളിൽ അത്ര പെട്ടെന്നൊന്നും മറിക്കുവാൻ പറ്റാത്ത ഒരധ്യായമാണ് ഈ ഇരട്ട പാറക്കല്ല് ഒന്നിലൊന്നായി ചാഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ പാറക്കെട്ടിന് കഥകൾ ഒരുപാട് പറയുവാനുണ്ട് ഹംപിയിലെ കാഴ്ചകൾ ഓരോന്നും അതിശയിപ്പിക്കുന്നതാണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് അക്ക തങ്കി ഗുഡ്ഡെ വെള്ളത്തിനടിയിലെ ശിവക്ഷേത്രവും വിറ്റാല ക്ഷേത്രത്തിലെ സംഗീതവും പുറപ്പെടുവിക്കുന്ന തൂണുകളും കർണാടകയുടെ മുഖമുദ്രയായ കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രവും വിരുപാക്ഷ ക്ഷേത്രവും ഒക്കെ ഹമ്പിയുടെ പ്രത്യേകതകളാണ് ഒന്നിന് മുകളിൽ ചെരിൻ്റെ നിലയിൽ മറ്റേ കല്ലിനെ താങ്ങി നിർത്തുന്ന ഇവിടുത്തെ രണ്ടു പാറകൾ കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒന്നിലൊന്ന് ചെരിഞ്ഞു നിൽക്കുന്ന രണ്ട് പാറകളാണ് ചെരിഞ്ഞു നിൽക്കുന്നതിനാൽ ഒരു വലിയ കമാനം പോലെയാണിതുള്ളത് കല്ലിന്റെ ഈ ഫോർമേഷൻ കാഴ്ച തന്നെയാണ് ഇതിന് സഞ്ചാരികളുടെ ഇടയിൽ പ്രസിദ്ധമാക്കുന്നത് ഹംപിയിലെ പ്രാദേശിക കന്നടിൽ അക്കാത്തങ്കി ഗുഡ്ഡ എന്നാൽ സഹോദരിമാരായ പാറകൾ എന്നാണ് അർത്ഥം സിസ്റ്റർ സ്റ്റോൺസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഹിൽ ഓഫ് സിസ്റ്റേഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം ഹംപി എന്ന പൗരാണിക നഗരത്തിലെ ഓരോ മണൽത്തരിക്കും കാണും ഓരോ കഥകൾ ഈ കഥകളും മിത്തുകളുമാണ് ഹംപിയെ ഹമ്പിയാക്കുന്ന കാര്യം അത്തരത്തിൽ ഒരുപാട് കഥകൾ നമ്മുടെ അക്കാത്തങ്കി ഗുട്ടയ്ക്കും പറയുവാനുണ്ട് ഇവിടെ പ്രചാരത്തിലിരിക്കുന്ന ഒരു കഥയനുസരിച്ച് ഈ രണ്ട് കല്ലുകളും ഒരു കാലത്ത് സഹോദരിമാരായിരുന്നു അത്രേ ഹംപി നഗരം അതിന്റെ പ്രതാപത്തിലിരിക്കുന്ന കാലത്ത് ഈ സഹോദരിമാർ ഇവിടം സന്ദർശിക്കാൻ എത്തിയത്രേ ഈ നാടിന്റെ ഐശ്വര്യത്തിൽ അസൂയ പൂണ്ട അവർ എന്തോ മോശമായി നാടിനെ വിശേഷിപ്പിക്കുകയും കളിയാക്കുകയും ചെയ്തു ഇതറിയാനിടയായ ഈ നാടിന്റെ ദേവത അവരെ ശപിക്കുകയും അവർ രണ്ടു കല്ലുകളായി മാറുകയും ചെയ്തു ആ കല്ലുകളാണ് ഇന്നിവിടെ കാണുന്ന അക്കാ തങ്കി ഗുഡെ എന്നാണ് വിശ്വാസം ശാപം കിട്ടിയ അന്നു മുതൽ പരസ്പരം താങ്ങായി നിൽക്കുന്ന രീതിയിലുള്ള ഈ കല്ലുകൾ ഹംപിയിലെ ഒരു കാഴ്ച തന്നെയാണ് അസൂയയുടെ കഥ പറയുന്നത് കൊണ്ട് തന്നെ ഹംപിയിലെ അസൂയാലുക്കളായ സഹോദരിമാർ എന്നാണ് ഈ കല്ലിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ കുറെ നൂറ്റാണ്ടുകളായി ഒരേ നിൽപ്പിനാണ് ഹംപിയിലെ ഈ കല്ലുകൾ ചില ഭാഗങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ രൂപത്തിന് വലിയ മാറ്റമൊന്നുമില്ല കാറ്റും മഴയും വെയിലുമെല്ലാം ഒന്നൊഴിയാതെ പതിക്കുന്നത് കാരണം കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് ചിലയിടങ്ങൾ അതേപോലെ തന്നെ രണ്ടായി പിളർന്നിട്ടുമുണ്ട് പാറകളുടെ തികച്ചും വ്യത്യസ്തമായ ഫോർമേഷൻ കാരണം ഇവിടം ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയപ്പെട്ട കേന്ദ്രം കൂടിയാണ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒരു തണലായി ഈ പാറകളെ ഉപയോഗിക്കുന്നവരും കുറവല്ല റോക്ക് ക്ലൈമ്പിങ്ങിനായി ഇതിൽ കയറുന്നവരുമുണ്ട് ഹി കമലാപുര റോഡിലാണ് അക്കാത്തങ്കി ഗുഡെ സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി അണ്ടർഗ്രൗണ്ട് ശിവക്ഷേത്രം കാണാനുള്ള യാത്രയിലാണ് സഞ്ചാരികൾ ഈ കല്ല് സന്ദർശിക്കുന്നത് ഹംപിയിൽ നിന്നും കമലാപൂരിലേക്കുള്ള വഴിയിലാണ് അക്കാത്തങ്കി ഗുഡെ സ്ഥിതി ചെയ്യുന്നത് അറുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള ബെല്ലായിലാണ് അടുത്തുള്ള വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ട്രെയിനിന് വരുമ്പോൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഹോസ്പേട്ടാണുള്ളത് കർണാടകയിലെ മിക്ക നഗരങ്ങളിൽ നിന്നും ഇവിടേക്ക് ട്രെയിൻ സർവീസുകളുണ്ട് ഹോസ്പേട്ടിൽ നിന്നും ഹംപിയിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് webdesk tatvo menus